നമ്മൾ ആരെങ്കിലും അറിവ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ടോ? അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങളുടേതായിട്ടുള്ള തിയറികളല്ലാതെ, കോൺസ്പിറസി തിയറികളല്ലാതെ സ്വന്തമായിട്ട് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നവർ കുറവായിരിക്കും. കാരണം നമ്മളെല്ലാവരും അറിവ് കോ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതുമായിട്ടുള്ള, നമ്മൾ അനുഭവിച്ചതുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണ് നമ്മുടെ ഒരു ലോകവീക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകാലം കഴിയുമ്പോൾ അറിയാണ്ട് നമ്മളൊരു മൂഡ് അതായിരിക്കും. അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ എക്കോസിസ്റ്റത്തിന് വലിയൊരു പങ്കുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ അറിവുകൾ കോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ആദ്യമായിട്ട് വന്നത് ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോട് കൂടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് അറിവുകൾ പരസ്പരം പങ്കുവെക്കാനും അത് അതേസമയം തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ആളുകൾക്ക് ആക്സസ് ചെയ്യാനും കഴിയുന്ന ഒരു സാങ്കേതിക മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മുന്നേറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? തലച്ചോറ് പങ്കുവെക്കാൻ പറ്റി എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ മുന്നേ നമ്മൾ എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളതിനെ എഴുതണം, അതിനെ പുസ്തകമാക്കണം, പുസ്തകം കയറ്റുമതി ചെയ്യാം, അല്ലേ? പക്ഷേ ഇതിനിടയിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും, ഇതിന് ഒരുപാട് ഫിസിക്കൽ ലേബർ ആവശ്യമാണ്. ഓട്ടോമാറ്റിക്കലി ഇത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പണ്ടത്തെ ആശയത്തിൽ നമ്മൾ പറയില്ല, അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ പോയിട്ടായാലും നേടണം എന്ന് പറയുന്നത് അറിവിന് വേണ്ടി അന്ന് ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ വിരൽ തുമ്പിൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇന്ന് സഞ്ചരിക്കലല്ല ആവശ്യം, ഇന്നൊരു മനസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. പണ്ട് യാത്ര ചെയ്യാനുള്ള മനസാന്നിധ്യമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അത്രമാത്രം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ വിരൽ തുമ്പിൽ അവൈലബിൾ ആകുമ്പോൾ അതിന്ന് നമ്മുടെ മൈൻഡിനെ ഒരു വിഷയത്തിലേക്ക് ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മനസാന്നിധ്യമായിരിക്കും ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുക. അപ്പോൾ ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, എല്ലാ മേഖലയും ഒരു ഡിജിറ്റൽ വൽക്കരണം തുടങ്ങി വെച്ചത് ഈ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജസ്റ്റ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഒരു സേ 30-40 years ബാക്കാണ്, 30 വർഷം മുന്നേ നോക്കുക. അന്ന് എല്ലാവരും വെബ്സൈറ്റുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കൺവിൻസ്ഡ് ആയിരിക്കും നിങ്ങൾ? അതായത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്, അപ്പോൾ ഇനി ആൾക്കാരൊക്കെ ഇൻ്റർനെറ്റിനകത്തായിരിക്കും, അപ്പോൾ അതിനകത്ത് നിങ്ങളൊക്കെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കണം, നിങ്ങളുടെ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കണം. കാരണം ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൂടെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യാം, നിങ്ങളുടെ സർവീസുകൾ അറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആൾക്കാർ ചെവി കൊടുക്കുമോ? ഇല്ല. കാരണം അന്ന് അതൊരു നീഡായിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ കാണുന്ന ലോകം അങ്ങനെയൊന്നുമല്ല, അല്ലേ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതല്ല, ആൾക്കാർ ഇതാ ഷോപ്പിലേക്ക് വരുന്നു, ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങി പോകുന്നു, ഇതാണ് എൻ്റെ ബിസിനസ്, എനിക്കിതിൽ നന്നായിട്ട് പരിചയമുണ്ട്, ഞാൻ ഇത് ചെയ്യും എന്നാണ് പറയാം. പക്ഷേ ഇന്ന് ഏത് ടെക്നോളജി അറിയാത്ത ആളാണെങ്കിലും നമുക്കും വേണ്ട ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്ന പോലെയാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു സോഷ്യൽ മീഡിയ പേജെങ്കിലും വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള. അതായത് ഒരു വെബ്സൈറ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ബിസിനസ് അനുസരിച്ചിട്ട് ഒരു വെബ്സൈറ്റെങ്കിലും വേണം എന്ന് കരുതുന്നവരാണ് ഇന്നത്തെ ആളുകൾ. സ്വാഭാവികമായിട്ടും ഈ മാറ്റത്തിലേക്ക്, അതായത് ഈ മാറ്റം ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയൊരു മാറ്റമാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു മാറ്റമായിരിക്കും ഇനി അടുത്തത്. എന്താ ഇതിൻ്റെ റീസൺ എന്നറിയാം? എന്തുകൊണ്ടാണ്, ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് പറയാം, എന്തുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ പ്രസൻസ് ആവശ്യം ആൾക്കാർക്ക്? ഡിജിറ്റൽ പ്രസൻസിൻ്റെ ആവശ്യം എന്താ? എല്ലാവരും ഡിജിറ്റൽ ആവുന്നുണ്ട്. ആ എക്സാക്ട്ലി. സി, ഇതിന് റീസൺ സിമ്പിളാണ്. നിങ്ങൾക്കൊരു ദിവസം 24 മണിക്കൂർ സമയമുണ്ട്. 24 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾ ഈ 24 മണിക്കൂർ സമയത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കുക? നിങ്ങൾ ഉറങ്ങും, ഒബ്വിയസ്ലി എല്ലാവരും ഉറങ്ങും. ഒരു ഭൂരിഭാഗം പേര് ഒരു 6-7 മണിക്കൂർ മിനിമം ഉറങ്ങുന്നുണ്ടാവും. കൂടുതൽ ഉറങ്ങുന്നവരുണ്ടാകും, പക്ഷെ ഞാൻ ഒരു ആവറേജ് പറയാം, ഒരു 6-7 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ടാകും. ഓക്കെ, ഈ ഉറങ്ങുന്ന സമയം കഴിഞ്ഞാൽ നമ്മുടെ ഒരു റീക്രിയേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടാകും, ഭക്ഷണം കഴിക്കുക, അതുപോലെ നമ്മുടെ കുളി നനയ്ക്കുക ചെയ്യുന്നവർക്ക്. അപ്പോൾ അങ്ങനത്തെവർക്ക് അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സമയം നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു നോക്കുക. അപ്പോൾ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിനകത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വേൾഡിനകത്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണർന്നിരിക്കുന്ന നിങ്ങളുടെ അറ്റൻഷൻ അതിനകത്താണ് അല്ലേ? ഇറ്റ്സ് ഓൾ അബൌട്ട് അറ്റൻഷൻ. നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണ്? ഈ ഡിജിറ്റൽ സ്ക്രീനിനകത്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഡിജിറ്റൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും അവിടെ കാണിക്കാൻ കഴിഞ്ഞാൽ
നിങ്ങളൊരു പെർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക്കലി എല്ലാവരും സെയിൽസ്മാൻ ആണെന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടാവും, ചിലർക്ക് സ്കില്ല് വിൽക്കാനുണ്ടാവും, ചിലർക്ക് പ്രൊഡക്റ്റ് വിൽക്കാനുണ്ടാവും, എന്തെങ്കിലും വിറ്റേ പറ്റും. ഇപ്പം ഞാൻ വിൽക്കുന്നത് എൻ്റെ ഒരു സ്കില്ലാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇല്ലേ, സ്കിൽസ് ഹബ്ബ് വിൽക്കുന്നത് അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള മേഖലയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും വിൽക്കാനുണ്ട്, കാരണം ആ വിൽക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു മൂല്യം ലഭിക്കണം. ആ മൂല്യമാണ് നമ്മുടെ മിച്ചമൂല്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർപ്ലസ് വാല്യൂ ഉണ്ടാവും, അഥവാ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ നമ്മൾ ഇടുന്ന എഫേർട്ടിന് മുകളിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മുടെ ചിലവ് കഴിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം അഥവാ ലാഭം എന്ന് പറയുന്നത്, ലാഭം വേണ്ടേ? എല്ലാവർക്കും ലാഭം വേണം, എല്ലാവർക്കും ലാഭം ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം നിലനിന്ന് പോവുക എന്നുള്ളതിനുപരിയായിട്ട് നമുക്ക് ജീവിതത്തിൽ മറ്റുള്ള ഒരു ഒരു മെച്ചങ്ങൾ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റിനും എന്താണ് വിസിബിലിറ്റി ആവശ്യമാണ് അല്ലേ? ഏത് പ്രൊഡക്റ്റിനും വി ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ വിസിബിലിറ്റിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ചിലവാകുന്നു. ഞാൻ എന്നുള്ള പ്രൊഡക്റ്റ് ചിലവാകുന്നത് നിങ്ങളൊക്കെ എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെനിക്ക് പൈസ തരില്ല. കാരണം എന്താ, ഇവർ പൈസ തരുന്നതിൻ്റെ ഒരു റീസൺ എനിക്ക് വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇതേ വിസിബിലിറ്റിനെ പറ്റി ആലോചിക്കുക. ഇത് എനിക്കുള്ളത് ഡിജിറ്റൽ വിസിബിലിറ്റി. എന്നെ ഇതിനു മുന്നേ നേരിട്ട് കണ്ടവർ എത്ര പേരുണ്ട്? 3-4 പേര്. അത്രേ ഉള്ളൂ, സി ഇത്രേ ഉള്ളൂ എന്തുകൊണ്ട് ഡിജിറ്റൽ ആവണം എന്നുള്ളതിൻ്റെ റീസൺ. ഞാൻ എന്നുള്ള ബ്രാൻഡിനെ നിങ്ങൾ പരിചയപ്പെടുന്നത് ഡിജിറ്റൽ മീഡിയാസ് വഴിയാണ്. അപ്പം നിങ്ങളുടെ അറ്റൻഷൻ്റെ വലിയ ഒരു ശതമാനം സമയവും ഡിജിറ്റൽ മീഡിയക്കകത്താണ് എന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മീഡിയയുടെ അകത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ എല്ലാ ബിസിനസ്സുകളും ശ്രമിക്കും. എല്ലാ ബിസിനസ്സുകളും ശ്രമിക്കും. അപ്പോൾ ഒരു കോമൺ യൂസറിന് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിൽ, ഒരു ബിസിനസ്സുകാരന് അവൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ മെസ്സേജിൽ വരെ അങ്ങനെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ ഫേസ്ബുക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ കണക്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, ഷെയർ യുവർ ലൈഫ് ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും. ബിസിനസ്സുകാർക്ക് എന്താ വരിക എന്നറിയോ? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാം, കസ്റ്റമർ വിസിബിലിറ്റി കൂട്ടാം, വിസിറ്റേഴ്സ് കൂട്ടാമെന്നാണ് ബിസിനസ്സുകാർക്ക് വരിക. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് അനുസരിച്ചിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റെക്കമെൻഡേഷൻസ് ഇങ്ങനെയാണ്. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ആ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഫ്രണ്ട് ഇതാക്കിയിട്ടുണ്ട് എന്നാ പറയാം. ഇൻറ്റൻഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സാധാരണക്കാർ നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസിനകത്ത് സമയം ചെലവഴിക്കാൻ കൂടുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ പ്രസൻസ് എല്ലാ ആളുകൾക്കും ആവശ്യമാണ് അല്ലേ? ഡിജിറ്റൽ ഐഡൻറ്റിറ്റികൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും, ഡിജിറ്റൽ ഐഡൻറ്റിറ്റികൾ. ഇനി പോകെ പോകെ ഭാവിയിൽ ഒരു പക്ഷേ പല കമ്പനികളും ഡിജിറ്റൽ ഐഡൻറ്റിറ്റികൾ മാത്രം മതി എന്നുള്ള ബോധ്യത്തിലേക്ക് വരും. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ വലിയ സെയിൽസൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ഫിസിക്കൽ വെയർ ഹൗസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന, എന്നാൽ ഒരു വാടക പോലും കൊടുക്കേണ്ടാത്ത, നല്ല ഹ്യൂജ് മാർജിൻസ് അനുഭവിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കണ്ടൻറ്റ് വഴി അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന, ഇത് ആക്ച്വലി ഒരു നാക്കാണ്. അതായത് സേ ഒന്നുമില്ലാത്ത ചില വീഡിയോകൾ വെറുതെ മ്യൂസിക് ഇട്ടിരുന്നാലും നമ്മളിങ്ങനെ കണ്ടുപോകില്ലേ? അത് മാർക്കറ്റിംഗ് ആണ്. അത് അതിന് ആക്ച്വലി ഒരു 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 ഇതുണ്ട്. എന്നാൽ നിങ്ങൾ വെറുതെ അങ്ങനെ കയറിയിട്ടൊരു വീഡിയോ ഇട്ട് നോക്കി, ഒരു മനുഷ്യൻ കാണില്ല. ആ അപ്പോൾ അതിൻ്റെ പിറകിൽ വളരെ വ്യക്തമായിട്ടുള്ള യൂസർ ടേസ്റ്റുകളെ കുറിച്ചുള്ള ധാരണയുണ്ട്, അതിൻ്റെ പിറകിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഞാൻ 3 എണ്ണം വരെ പറഞ്ഞോളൂ, നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്താണ്. 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കാലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ വൽക്കരണത്തിൻ്റെ തോത് ഏറ്റവും അധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലമാണ് ഇതെന്ന് പറയാം. ഇത് നല്ല കാലമാണോ മോശം കാലമാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞോളീ, നല്ലതാണോ മോശമാണോ? കാലം മോശമാവണോ നന്നാവണോ? കാലം മോശമാവണോ നന്നാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഞാൻ എൻ്റെ ഒരു ബേസിക് ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ പള്ളനിറച്ചും പ്രശ്നമുള്ള ആൾക്കാർ, മലപ്പുറത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളനിറച്ചും പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനിടയിലൊക്കെ ജീവിക്കാൻ എല്ലാവർക്കും ഓരോ കാരണം വേണ്ടേ? മറ്റേ സൈക്കിൾ പ്യൂർ അഗർബത്തീസ് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ ഓരോ കാരണം വേണമെന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ജീവിക്കാൻ കാരണം വേണം, 100% വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഉണർന്നെണീറ്റാൽ ഇന്ന് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം, നാളെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടാവണം. അതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നമ്മളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് തന്നെയാണ്. ലൈക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആവണം, ഒന്നും നടക്കില്ല, ഒന്നും ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒരു പോസിറ്റീവ് വ്യൂ എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടെങ്കിലേ ജീവിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ അവരോട് പറയാനുള്ള എന്താ, ഈ ഒന്നും ജീവിക്കേണ്ടവനെ അല്ല എന്ന് പറയില്ലേ? അപ്പോൾ എല്ലാത്തിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതാണ് പിന്നെ ചെയ്യാൻ. ഇവിടെ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഈ ലോകത്തേക്ക് ജീവിക്കേണ്ട എന്ന് പറയണം നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. സിമ്പിളല്ലേ? അപ്പം നമ്മളെ പണി എന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മളെ പണി എന്തെങ്കിലുമൊക്കെ നേരെയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാനോ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വി ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു വലിയ ക്വാളിറ്റി. അതാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സാപ്പിയൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സാപ്പിയൻസ് വായിച്ചവരുണ്ടോ? ഓക്കെ, ഞാൻ സാപ്പിയൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. യുവാൽ നോവ ഹരാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്രായേലി നരവംശ ശാസ്ത്രജ്ഞനാണ്, ഹിസ്റ്റോറിയനും കൂടിയാണ്. അദ്ദേഹം സാപ്പിയൻസ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ കുട്ടി ജനിക്കുന്നത് മറ്റുള്ള മൃഗങ്ങളുടെ കുട്ടി ജനിക്കുന്നതിനെ തമ്മിൽ പുള്ളി കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു ഉറുമ്പാണെങ്കിലും ഒരു ആനയാണെങ്കിലും കുട്ടി ജനിച്ച് വീണ ഉടനെ കുട്ടിക്ക് നടക്കാൻ പറ്റും, കുട്ടിക്ക് ഭക്ഷണം കണ്ടെത്തി സ്വയം കഴിക്കാൻ പറ്റും, എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കോ സ്വന്തമായിട്ട് നടക്കുന്നത് പോട്ടെ, ഭക്ഷണം തേടാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റ് മൃഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വളരെയധികം അപക്വമായിട്ടാണ്, ഇമ്മച്യൂർ ആയിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. സൊസൈറ്റി തന്നെയാണ് നമ്മൾ നോക്കുന്നത്, സൊസൈറ്റി തന്നെയാണ് നോക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിയതാണ്. ഈ ഫുഡിൻ്റെ റെസിപ്പികൾ ഉണ്ടായതിൻ്റെ പിറകിലെ ഒരു ഹിസ്റ്ററി ആലോചിച്ച് നോക്കി, നല്ല രസമായിരിക്കില്ല? കാരണം നിങ്ങൾക്കറിയാമായിരുന്നു, മഞ്ഞളും അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും അല്ലെങ്കിൽ അങ്ങനത്തെ മുളക് പൊടിയും അങ്ങനെ എല്ലാ അരിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പൊടികൾ ജസ്റ്റ് നിങ്ങൾ ഒരു 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 ജനിച്ച് വീണ ഒരാളാണ്, നിങ്ങൾ മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് വെക്കുക, നിങ്ങളെ മുൻപിൽ ഈ പൊടികളൊക്കെ നിരത്തി വെച്ചാൽ അതൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും? ഇല്ല. ഇന്നത്തെ അത്രയും മെനു ഉണ്ടാവോ? നീ ഫുഡ് ബ്ലോഗർമാരുടെ മെനുകൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിന്നു, എവിടുന്ന ഇത്രയും കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇതൊക്കെ കെമിക്കൽ കോമ്പിനേഷൻസ് അല്ലേ, എല്ലാം കെമിക്കൽ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നമ്മളെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് ഏറ്റവും അധികം നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ അറിവ് കോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മുന്നേ ഒരാൾ മന്തിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കും, എന്നാൽ അതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയും കൂടെ അഡീഷണൽ ഇട്ടാൽ അടുത്തൊരു സ്റ്റൈൽ ഉണ്ടാക്കാം, ഇനി പിന്നെ വേറെ അജിനമോട്ടോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേറെ വേറെ സ്റ്റൈൽ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് അറിവിൽ, സി, ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അറിവ് കോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ എത്രമാത്രമാണെന്നുള്ളത് അല്ലേ. ഇന്ന് നിങ്ങൾക്ക് ഒരു കാട്ട് ചെടിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കാട്ടിൽ ട്രക്കിംഗ് നടത്തണം, കാട്ടിൽ ട്രക്കിംഗ് നടത്തുന്ന സമയത്ത് ഒരുപാട് ചെടികളൊക്കെ നിങ്ങൾ കാണൂലേ, ഒരുപാട് ഫ്രൂട്ട്സ് കാണൂലേ. ഓക്കെ, നിങ്ങൾക്ക് ഫ്രൂട്ട്സുകളെ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് ഏതെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് അല്ലാത്തതെന്ന് പറയാൻ കഴിയും? ഇല്ല. പക്ഷേ 1000 കൊല്ലം മുന്നേ നിങ്ങൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്കില്ല് നിങ്ങൾക്ക് വേണം, ഈ സ്കില്ല് നിങ്ങൾക്ക് വേണം. അതായത് കഴിക്കാൻ പറ്റുന്നത് ഇന്ന് എന്ത് മതി? സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന, ഷെൽഫിൽ അവൈലബിൾ ആകുന്നത് കഴിക്കാൻ പറ്റുന്നത് അല്ലേ, അല്ലാത്തത് കഴിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ റോഡ് സൈഡിലെ ആപ്പഗുഡ്സിൻ്റെ അകത്ത് വന്നതായാലും കഴിക്കാൻ പറ്റുന്നത്, അല്ലാത്തത് പറ്റാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്രമാത്രം എബിലിറ്റികൾ കുറഞ്ഞ ആൾക്കാരാണെന്നുള്ളത് പണ്ടത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇന്നത്തെ ആൾക്കാരുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി നിങ്ങൾ വളരെ ദുർബലരാണ്, ഞാനും നിങ്ങളൊക്കെ ദുർബലരാണ്. പക്ഷെ കളക്റ്റീവ്ലി വി ആർ പവർഫുൾ, കാരണം നമ്മൾ നമ്മുടെ അറിവുകൾ പങ്കുവെക്കുന്നു അല്ലേ. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കാൻ കഴിയില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടേതായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മുടേതായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള മേഖലകളിൽ. സി, ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും എല്ലാം അറിയില്ല, പക്ഷെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലേ. എല്ലാവർക്കും എല്ലാം അറിയില്ല, പക്ഷെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അറിയാം. അതാണ് ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ നമ്മളെ കുഴപ്പം എന്താണെന്നറിയോ, എല്ലാവർക്കും എല്ലാം അറിയില്ല എന്ന് നമുക്കറിയാം, പക്ഷെ എല്ലാത്തിലും നമുക്ക് അഭിപ്രായം ഉണ്ടോ? എല്ലാത്തിലും നമുക്ക് അഭിപ്രായം ഉണ്ടോ? അതിപ്പോൾ അമേരിക്കൻ്റെ ഫോറിൻ പോളിസി ആണെങ്കിലും അതെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ യൂറോപ്യൻ യൂണിയൻ ഒരു ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു മുന്നേ, ബ്രിട്ടൻസ് എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ.
യൂറോപ്യൻ്റെ ഫിനാൻഷ്യൽ ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കുക, ബ്രെക്സിറ്റ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അപ്പോൾ രസമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിലൊരു റെഫറൻഡം നടന്നു. റെഫറൻഡം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആളുകളോട് ബേസിക്കലി ജനവിധി തേടുക, കൈൻഡ് ഓഫ് വോട്ടിംഗ്. എല്ലാവരും അഥവാ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് അടിക്കണമെന്ന് ബ്രിട്ടനിൽ ജീവിക്കുന്ന എല്ലാവരോടും ചോദിക്കുക. ഓക്കെ, വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പ് നടന്ന് ഏതാണ്ട് എനിക്കൊന്നും വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ബ്രെക്സിറ്റ് വേണമെന്ന് വിധി പാസ്സായി. പിറ്റേന്നത്തെ ഏറ്റവും വലിയ ഗൂഗിൾ സെർച്ച് എന്തായിരുന്നു? ഒരു ബ്രിട്ടനിലെ സെർച്ചാണ്, വാട്ട് ഈസ് ബ്രെക്സിറ്റ്. ആ കാരണം അറിയില്ല, പിന്നെന്താ അതങ്ങ് വോട്ട് ചെയ്യുക. ഇതിങ്ങനെ പലതും അതാണ്, അതായത് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ പല കാര്യങ്ങളും അന്ന് ഒരു ഫേമസ് ആയിട്ടുള്ള ചങ്ങാതിനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് ബ്രെക്സിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയി വോട്ട് ചെയ്യും. കാരണം അങ്ങനെ ഉണ്ട്, നമുക്ക് പല പല കാര്യങ്ങളിലും ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് ഏത് അറിവിൻ്റെ ഫലത്തിലാണ് എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ അഭിപ്രായം മേക്ക് ചെയ്യും. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അത് രാഷ്ട്ര വ്യവസ്ഥയെക്കുറിച്ചാണ് എന്നുണ്ടെങ്കിലും, അത് നമ്മുടെയൊക്കെ ലൈക്ക് ജീവിത നിലപാടുകളോടാണെങ്കിലും, എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തെയും വിലയിരുത്തുന്നത് നമുക്ക് നൈമിഷികമായിട്ട് അതിലേക്ക് ലഭിക്കുന്ന എക്സ്പോഷർ വെച്ചിട്ടാണ്, വളരെ ഷോർട്ട് ടേമിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ നിരൂപണവും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഈ പുതിയ കാലത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നോളജികൾ സാർവത്രികമായിട്ടുള്ള ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് അവസരം എടുത്തു നോക്കുക അതിനൊരു ഡിജിറ്റൽ സ്വഭാവം ഉണ്ടാകും. ഇനി അങ്ങനെ ഒരു ഡിജിറ്റൽ സ്വഭാവം ഇല്ല എന്ന് വെക്കുക, വേഗം പിടിച്ചിട്ട് അതിൻ്റെ ഡിജിറ്റൽ സ്വഭാവം കൊടുത്തോളാം, കാരണം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ടെക്നോളജി പഠനം എന്ന് പറയുന്നത് ഇന്ന് ചോയ്സ് അല്ല, ഇന്ന് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ്.